വായിക്കാം. ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് എഫ് വൺ ആൻഡ് എഫ് ടു ആർ 17 ന്യൂട്ടൺ ആൻഡ് 3 ന്യൂട്ടൺ റെസ്പെക്റ്റീവ്ലി. ഡിറ്റർമിൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം വെൻ ദ റിസൾട്ടൻ്റ് ഈസ് റൂട്ട് ഓഫ് 149 ന്യൂട്ടൺ. ഒരു ക്വസ്റ്റ്യൻ, നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ പറയുന്നുണ്ട് രണ്ട് ഫോഴ്സ് ഉണ്ട്, എഫ് വൺ എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, എഫ് ടു എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റുകളിൽ തന്നിട്ടുണ്ട്. അതായത് ഗ്രേറ്റസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 17 ന്യൂട്ടണാണ് തന്നിട്ടുണ്ട്, ലീസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 3 ന്യൂട്ടണാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആകുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടത് ഗ്രേറ്റസ്റ്റ് റിസൾട്ടിൻ്റെ ഇക്വേഷനും ലീസ്റ്റ് റിസൾട്ടിൻ്റെ ഇക്വേഷനും അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കി, നമ്മൾ പാരലോഗ്രാം ലോയിൽ നമ്മൾ റിസൾട്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ അതാണ് ഈ എഴുതിയിരിക്കുന്നത് f1² + f2² + 2f1f2 cos θ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ലീസ്റ്റ് റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ പ്ലസ്സിന് പകരം ഇവിടെ നമുക്ക് മൈനസ് വരും. അപ്പോൾ നമ്മൾ ക്വസ്റ്റനിലെ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 17 ന്യൂട്ടണാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലീസ്റ്റ് റിസൾട്ടൻ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 3 ന്യൂട്ടണാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് f1 f2 തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടൻ്റെ വാല്യൂ റൂട്ട് ഓഫ് 149 വരുവാണെന്നുണ്ടെങ്കിൽ f1 f2 തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ക്ലൂ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനുകൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇതിന് ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുക, ഈ ഇക്വേഷനെ റൈറ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഇക്വേഷനെ ലെഫ്റ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുക, ഈ ഇക്വേഷനെ റൈറ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ സം ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുത്തു, പിന്നെന്താണ് പ്ലസ് ഈ ഇക്വേഷൻ്റെ പ്ലസ് ഈ സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഈക്വൽ ടു. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ സ്ക്വയർ, 17 ന്റെ സ്ക്വയർ + 3 ന്റെ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് മാറി കിട്ടും. അതായത് f1 ന്റെ സ്ക്വയർ + f2 ന്റെ സ്ക്വയർ + 2f1 f2 cos θ പ്ലസ് ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, അപ്പോഴും അവിടുത്തെയും സ്ക്വയർ റൂട്ട് പോവും, പ്ലസ് f2² - 2f1 f2 cos θ = 298 എന്ന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, ദി 2f1 f2 cos θ - 2f1 f2 cos θ എന്ന് പറയുന്നത് ക്യാൻസലായി പോകും അല്ലേ. ഇനി ബാക്കി ഇവിടെ ഉണ്ട്, ബാക്കി എന്തുണ്ട്, 2f1 ഉണ്ട് 2f2² ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ എന്തായിരിക്കും, 2f1² + 2f2² = എന്ത് കിട്ടും, 298 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിൽ നിന്നും 2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ 2 f1² + f2² = 298 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ f1² + f2² = എന്ത് കിട്ടും, 298 / 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ 2 ഇങ്ങോട്ട് പോവുക, അപ്പോൾ 298 / 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും, 149 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇന്ന് നമുക്ക് എന്താണ് സത്യം പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിൽ എന്താണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, f1 ഉം f2 ഉം തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്. വെൻ ദ റിസൾട്ടൻ്റ് ഈസ് റൂട്ട് ഓഫ് 149. റിസൾട്ടിൻ്റെ വാല്യൂ 149 ആകുമ്പോൾ f1 ഉം f2 ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഈ ഒരു കേസ് നോക്കാം. റിസൾട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, എന്താണ് റിസൾട്ടിൻ്റെ ഇക്വേഷൻ, സ്ക്വയർ റൂട്ട് ഓഫ് f1² + f2² + 2f1 f2 cos θ എന്നാണ് റിസൾട്ടിൻ്റെ ഇക്വേഷൻ. ഇസ് ഈക്വൾ ടു എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റിൽ പറയുന്നുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 149. ഇതിനെ സോൾവ് ചെയ്യാലോ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡിനെ നമുക്ക് അങ്ങ് സ്ക്വയർ ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിനെ കൂടെ ഒന്നിച്ച് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കി, എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ്
2F1F2 cos theta is equal to 149. ഇനി നോക്കി നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 3 ൽ നമുക്ക് എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ എന്ന് പറയുന്നത് 149 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 149 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 149 പ്ലസ് 2F1F2 cos theta എന്ന് പറയുന്നത് വീണ്ടും 149 ആകും. അപ്പോൾ ഈ 149 ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സംഭവിക്കും 149 മൈനസ് 149 എന്ത് വരും, 0 ആകും. ഓക്കെ, അതായത് 2F1F2 cos theta എന്ന് പറയുന്നത് 0 ആകും. ഇതിൽ ഈ 2F1F2 എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കി, ഇവിടെ ആര് മാത്രമാകും, കോസ് തീറ്റ മാത്രമാകും. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0/2F1F2 എന്ന് കിട്ടും. അതായത് 0 by എന്ത് നമ്പർ എടുത്താലും എന്താകും, 0 ആകണം അല്ലേ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റ നമുക്ക് എന്ത് കിട്ടും, ആ തീറ്റ എന്തായിരിക്കും, 90 degree ആയിരിക്കും അല്ലേ. തീറ്റയുടെ വാല്യൂ എത്ര ആകുമ്പോഴാണ് 0 വാല്യൂ കിട്ടുന്നത്, 90 ആണ് അല്ലേ. അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എളുപ്പമാണ്, ഒന്നുമില്ല, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ തീറ്റേനെ ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ്, നല്ല ബേസിക്കാണ്. എന്താണ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട്, കോസ് ഇൻവേഴ്സ് 0 എന്ന് നിങ്ങൾ ഞാൻ കാൽക്കുലേറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് 90 degree എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഉണ്ടായിരുന്നത്. അതായത് F1 F2 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ആംഗിൾ 90 degree, അത് തമ്മിലുള്ള ആംഗിൾ 90 degree ആകുമ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എത്ര ആകും, സ്ക്വയർ റൂട്ട് ഓഫ് 149 ആകും. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത് ഈ ആംഗിളായിരുന്നു.